അങ്ങനെ ഇപ്പോ ഞാൻ രാജേട്ടന്റെ വീട്ടിലെത്തി അതായത് രാജൻ പാടൂർ ഒരു കാലത്ത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന രാജൻ പാടൂർ ചേട്ടന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് സത്യനന്ദിക്കാടിന്റെയും ഐ വി ശശി സാറിന്റെയൊക്കെ സിനിമകളിലെ സ്ഥിരം കഥാപാത്രമായിരുന്ന നമ്മുടെ സ്വന്തം രാജേട്ടൻ നാടോടിക്കാറ്റിലെ നമ്മുടെ കറവക്കാരൻ ജനഹൃദയങ്ങളിൽ സ്വീകരിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു നാടോടിക്കാറ്റിലെ കറവക്കാരൻ എന്ന കഥാപാത്രം അതായത് ഗൾഫിൽ നിന്ന് ജോലി നിർത്തി നാട്ടിൽ വന്നിട്ട് കറവക്കാരൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ രാജേട്ടൻ്റെ ആ ഒരു കഥാപാത്രം. ഇപ്പോൾ രാജേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് രാജേട്ടൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഞാൻ രാജേട്ടന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാനും രാജേട്ടൻ എങ്ങനെ സിനിമയിൽ എത്തി എന്നൊക്കെയുള്ള അറിയാൻ വേണ്ടിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വന്നാണ്. രാജേട്ടൻ ഫസ്റ്റ് ഏത് സിനിമയിലാണ് മലയാള സിനിമയിൽ ഏത് സിനിമയിലാണ് രാജേട്ടൻ ഫസ്റ്റ് വന്നത്? എന്റെ ഗുരു എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഡയറക്ടർ മൂപ്പഴായിരുന്നു അദ്ദേഹം അന്നത്തെ കാലത്ത്. ഫസ്റ്റ് വിൻസെന്റ് മാഷിന്റെ പടത്തിലാണ് രാജേട്ടൻ അഭിനയിച്ചത്. അത് ഏതാ പടത്തിന്റെ പേരെന്താ? പടത്തിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഒരുപാട് കൊല്ലമല്ലോ, ഒരു വർഷങ്ങളായില്ലേ. ഓ, ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരും. ആയിക്കോട്ടെ, ഓർമ്മ വരുമ്പോൾ പറഞ്ഞാൽ മതി. അത് പിന്നെ ആ സിനിമയിലേക്ക് എങ്ങനെയാണ് രാജേട്ടൻ എത്തിപ്പെടുന്നത്? ഫസ്റ്റ് എത്തിപ്പെടുന്നത് ഞാൻ ഒരുപാട് നാടകങ്ങൾ കളിച്ചിരുന്നു. ആ നാടകങ്ങൾ കളിക്കുന്നതിലൊക്കെ ബാലൻകെ നായർ, നിലമ്പൂർ ബാലൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ അവിടെ ഒരു പടം അവർ വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ കോഴിക്കോടുണ്ട് രാജൻ പാടൂർ എന്നിട്ട്. അപ്പോൾ മാഷി പറഞ്ഞെങ്കിൽ ഒരാളെ വേണം കോമഡിയേറ്റ് ചെയ്യാൻ. അങ്ങനത്തെ ഒരാൾ ഏതാളുള്ളതെന്ന് വെച്ചപ്പോൾ രാജൻ പാടൂർ എന്ന് പറഞ്ഞൊരാൾ കോഴിക്കോടുണ്ട്. അതെന്ന് പറഞ്ഞ് ബാലൻകെ നായർ വിളിച്ച്, അതെ മൂപ്പരെ വിളിച്ച് തൃശ്ശൂരായിരുന്നു ഷൂട്ടിങ് ആദ്യമായിട്ട് പോകുന്നത്. തൃശ്ശൂർ ട്രെയിനും ബസ്സും ഒക്കെ തന്നെയാണ്. കാരണം വെച്ചാൽ ആദ്യമല്ലേ നമ്മളെ ബുക്കിംഗ് ഒന്നും ആയി വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ നാലോ പടം കഴിഞ്ഞാലല്ലേ അതിന് ആളറിയുള്ളൂ. ആ സമയത്ത് ഇപ്പോൾ ഞാൻ ചെന്നാൽ തെക്കു നിരക്കൊന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് സുഖമായിട്ട് യാത്രയൊക്കെ ചെയ്ത് വന്ന് രണ്ടാമത്തെ പടം. പിന്നെ അതിന് റോളൊരു മറ്റേ നാളികേരം വലിക്കുന്ന ഒരാൾ, നാളികേരം കാണിക്കുന്നില്ല, പക്ഷേ ഭയങ്കര ഉയരത്തിൽ തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറുന്ന ഷോട്ടൊക്കെ എടുത്ത്, തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന ഷോട്ട്, മരം മരം തെങ്ങ് അങ്ങനത്തെ ഒരു ഷോട്ട് എടുത്ത്, അങ്ങനത്തെ ഒരാളെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്ത് രണ്ടാമത്തെ പടവും ഹരിഹരൻ സാറിൻ്റെ കോഴിക്കോട് മറ്റേ ഈ മറന്നു പേര് ഓർമ്മല്ലേ പടം എന്താണ് അന്ന് പേര് പോട്ടെ ഓർമ്മ. അന്ന് ജയനുണ്ട്, ജയനാണ് ഹീറോ. അതില് ഹരിഹരൻ സാറിന്റെ പടത്തിൽ എന്ത് വിഷയം കിട്ടിയത്? ഹരിഹരൻ സാറിന്റെ പടത്തിൽ രണ്ടു മൂന്ന് പടം അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് ഈ പടത്തിൽ, ഞാൻ പറഞ്ഞ പടത്തിൽ ഞാൻ വീട്ടിലെ ജോലിക്കാരനും ജയന്റെ ഓഫീസിലെ ജോലിക്കാരനും, വീട്ടിലെ ജോലിക്കാരനും ജയന്റെ ഓഫീസിലെ ജോലിക്കാരനും രണ്ടുമൂന്ന് ഹരിഹരൻ സാറിന്റെ പടത്തിൽ. അങ്ങനെയാണ് ശരപഞ്ചരം. ശരി, ആ പടത്തിൽ അത് കാലിക്കറ്റ് തന്നെയാണ് ഷൂട്ട്. കാലിക്കറ്റ് ഷൂട്ട്. ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഹരിഹരൻ്റെ പടത്ത് തന്നെ കാലിക്കറ്റ് തന്നെ. കാലിക്കറ്റ് തന്നെ. ഓക്കെ ഓക്കെ. പിന്നെ അപ്പം രാജേട്ടൻ ഫേമസ് ആയിട്ട് വന്നതും കുറേ ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടതായിട്ടുള്ള ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നത് മറ്റേ നാടോടിക്കാറ്റിലെ കറവക്കാരൻ. കഥാപാത്രത്തിൻ്റെ പേരെന്തായാലും കഥാപാത്രം കറവക്കാരനാണ്, അതാണ് ഫേമസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. പക്ഷേ അതിൻ്റെ മുന്നേ ഒരുപാട് ഐ വി ശശീൻ്റെ
ചെയ്തിട്ടുണ്ട് ഞാൻ. ശ്രീനിവാസന്റെ ക്യാമറ കട്ടിട്ട് അത് പിടിക്കാൻ വരുന്നതാണ് എസ് ഐ. അത് പിടിക്കാൻ വരുന്നതാണ് എസ് ഐയും പാർട്ടിയും. അപ്പൊ അവർക്കറിയാം ഞാനാ കട്ടയെന്ന്. കട്ടയെന്ന് അപ്പൊ ഇത് പറഞ്ഞ് സത്യം പറയില്ല എന്ന് അവർക്കറിയാം എന്റെ സ്വഭാവം. അപ്പോഴൊരു ബിരിയാണി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ബിരിയാണി തിന്നു തന്നെ ആ എന്തിനാ. അപ്പൊ മമ്മൂട്ടിക്ക് അല്ല ബിരിയാണി ഇങ്ങനെ വാങ്ങിയതാണ് കഴിച്ചോളൂ. അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ കൂടെ ചോദിച്ച് ഇങ്ങനെ എന്നെ സ്ഥലം അറിയോ ക്യാമറ കണ്ടിട്ടുണ്ടോ. മിസ്റ്റർ കുട്ടൻ എന്താ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇയാളെ വീട്ടിൽ നിന്നെ കളവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നെ എന്താ കളവ്? എന്റെ വാച്ചും പേപ്പർ റെക്കോർഡറും പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ നിങ്ങൾ എന്താ. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്നെ എന്നെ കൊടുക്കാനുള്ള ഒരു പണിയാണ്. അപ്പൊ ഞാൻ വന്നരാത്ത മാതിരി നിന്ന് ബിരിയാണി കഴിച്ച് പുറത്തേക്ക് വന്നു. പിന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു അടി കഴിഞ്ഞിട്ടാണ് ഞാൻ ശരി ഞാൻ തന്നെ കട്ട എന്ന് പറയുന്നത്. അവിടുന്ന് അടി കൊണ്ടപ്പോ അപ്പൊ അന്ന് ശശിയേട്ടൻ പറഞ്ഞു എം ബി ശശിയേട്ടൻ അതിന് ഇവിടെ ഭയങ്കര അദ്ദേഹത്തിന് ഒരുവിധം പടത്തിലൊക്കെ മനുഷ്യണ്ട് നല്ല സുഹൃത്തുമായും എല്ലാം ഉണ്ടെങ്കിൽ പറയും പാടൂർന്ന് വിളിക്കുന്ന അറിയും. അതിൽ ഏറ്റവും ഞാനായിട്ടുള്ള അടുപ്പ് ടി ദാമോദരനാണ്. ടി ദാമോദരൻ എഴുത്ത് സ്ക്രീൻ പ്ലേ എഴുതുന്നത്. ആ മൂപ്പ് എഴുതുമ്പോൾ ഒരു റോൾ എനിക്ക് അവിടെ വെക്കും എന്നിട്ട് പറയും എന്നാക്ക് വേണ്ടി എഴുതിയാണ്. അതായത് ദാമോദരൻ സാർ കഥ എഴുതുമ്പോൾ എന്തായാലും റോള് ഉറപ്പാ. അത് അങ്ങനെയാണ് മൂപ്പർ. ഞാൻ ഒരുപാട് നാടകം അഭിനയിച്ച ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാടകം മുതൽ നാടകം തുടങ്ങിയതിന് ശേഷം സീരിയലിലേക്ക് വന്ന് പക്ഷെ അധികം സീരിയൽ ഞാൻ അഭിനയിച്ചില്ല. അതിൻ്റെയൊക്കെ എത്രയോ ഡബിൾ സിനിമ തന്നെ അഭിനയിക്കാനുള്ള അവസരം കിട്ടി. ഇപ്പൊ പിന്നെ സുഖമില്ലാതെ. അപ്പോ പിന്നെ ഏകദേശം ഒരു മൊത്തം രാജാട്ടം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മലയാള സിനിമകളിൽ മലയാള സിനിമ ഒരു 150-ൻ്റെ അടുത്ത് 150 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ. ശരി ഓക്കെ ഓക്കെ. അത് അത് ഒരു ഷോർട്ടിലുണ്ട് ഒരു സീനിലുണ്ട് ലെങ്തി സീനിലുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ രാജേട്ടം താമസിച്ചിരുന്നത് കോഴിക്കോട്ടായിരുന്നു അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ താമസിച്ചിട്ടുണ്ടോ? അവിടെ തങ്ങിയിട്ട് വന്നില്ല. എറണാകുളത്ത് താമസിച്ചിരുന്നില്ല. അന്ന് പപ്പുവേട്ടൻ ഉള്ള സമയമാണ് ഒരുവട്ടം. അപ്പൊ മൂപ്പർ അവിടെ താമസിക്കുന്നതിനൊരു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്നാ എന്നോട് പറയും എവിടെ നിന്ന് താമസിക്കുന്ന അങ്ങോട്ട് പോരുന്നറി. അപ്പം അവിടെ ചെന്നാ പപ്പേട്ടൻ്റെ റൂമിൽ വീട് ഫാമിലിയാണ് മൂപ്പര്. അവിടെ നോക്കും ആ ഷോട്ട് സിനിമ കഴിഞ്ഞ് കൊണ്ട് പോകും. അങ്ങനെയൊക്കെ കുറേ കാലം കള്ളനായിട്ടില്ല. അത് സംസാരമൊന്നും ഇല്ലാണ്ടൊക്കെ ആക്ഷനിൽ ചെയ്തൊരു സാധനമാണ്. അതിനുശേഷമാണ് പടം കിട്ടി തുടങ്ങിയത്. അജയന്റെ പടം ശ്രീനിവാസൻ സ്വന്തം ആക്ടറാണ്. അങ്ങനെ ആദ്യം തന്നെ ഭാഗവത റോളാണ് അതുകൊണ്ട് സ്വന്തമായിട്ട് ഞാൻ രാഗം പാടി എഴുതി തന്നിട്ടുമില്ല. പിന്നെ സത്യമൊക്കെ ഉണ്ടാകും.
എടുത്ത് ഷോർട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റക്കായി പോകും. അങ്ങനത്തെ നമ്മളാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് രീതിയിലൊക്കെ വരും. പക്ഷെ കൃത്യമായിട്ട് ഇപ്പോഴും ഒരു മാസം മുന്നേ കൂടി വിളിച്ച് സംസാരിച്ച് വെക്കാം. ആ മൂപ്പര് സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത് ആ അങ്ങനെയൊക്കെ എല്ലാ നല്ല മനുഷ്യനാണ്. അതല്ലേ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു. ആ ശരി, ഓക്കെ. വേറെ ആരെങ്കിലും ഒക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിൽ? മലയാള സിനിമയിൽ അമ്മ സഹായം ചെയ്തു. അമ്മ ശരി, അമ്മ സഹായം ചെയ്തു. അമ്മ സംഘടന പിന്നെ ശ്രീനിവാസ് അയച്ചിട്ടുണ്ടായിരുന്നു. പറയേണ്ടി വന്നില്ല, പത്രത്തിൽ ഈ ന്യൂസ് കണ്ടപ്പോഴും ആദ്യം കൊറേ നല്ല ബന്ധം കിട്ടിയത് ഇവിടെ കൊറേ വിട്ടുപോയില്ല. അഭിനയിക്കാൻ നേരത്തെ പറഞ്ഞേ ഞാൻ പശുവിനെ കറക്കുന്ന സമയത്ത് ഇന്നതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് പാലിൻ്റെ പാത്രമായിട്ട് കഴിയുമ്പോൾ ആ അവിടുന്ന് ഉള്ള ഡയലോഗ് മാത്രം ഒന്ന് പറഞ്ഞു തന്നെ, അത് കറക്റ്റായിട്ട് പറഞ്ഞ് ഫസ്റ്റ് ഷോട്ട് തന്നെ. അതിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന 40 അമ്പൊന്നും നടപ്പതായില്ല സാർമാര്. കാലത്തും വൈകിട്ടും കൂടി 10 വന്നിട്ട് കിട്ടിയാ ഭാഗ്യം, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പറഞ്ഞിട്ടാണ് അതൊക്കെ നന്നായി ഉണ്ടാക്കിയൊരു ഡയലോഗാണെന്ന് തോന്നാത്ത രീതിയിലാണ് രാജാവിന്റെ പ്രസന്റേഷൻ. സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ അതാണ് ശരിയാ. ഗൾഫ് എന്ന് വന്ന ഒരാളെ മോഡല് പുതിയൊരു വൈനിയൻ, അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു പുതിയ വൈനിയനെ കിട്ടുകയാണെന്നുണ്ടാവില്ല. ആ റോൾ ഒരു രീതിയിലാണല്ലോ ക്യാരക്ടർ, നല്ലൊരു പുതിയ വൈനിയനെ കെട്ടി ഗൾഫെന്നുള്ള ഒരാളെ ജോലിക്ക് നിർത്തി നാട്ടിൽ വന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതാണ് കഥാപാത്രം അല്ലേ. ശരിക്കും റിലീസായത്തിന് ശേഷം സത്യന്റെ പടത്തിൽ അഭിനയിച്ചാണ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ. ആ സിനിമയിലാണ് ബോംബോച്ചവടക്കാരൻ തോളിൽ ചാക്ക് വേരി വരുന്നത് ജഗബോബൻ എടുത്തേക്കും. പിന്നെ റിലീസാണല്ലോ പടം തമിഴ് നായി, അത് കഴിഞ്ഞവരോട് തരുവല്ലായി റിലീസായില്ല. അങ്ങനെ പിന്നെ ആരെങ്കിലും സീരിയലിന് അതിനെ കൂടെ ഓ പിന്നെ തൽക്കാലം സുഖമില്ലാത്തതുകൊണ്ട് അതിന് ശ്രമിക്കുന്നില്ല. ആരെയും വിളിച്ചാൽ പോവാം. ജോലി ജോലി പിന്നെ മൂന്ന് പെണ്ണൊക്കെ വേണം. നമ്മുടെ ജീവിതം പഴയമാതിരിയല്ല, ഒരു പരാധീനതയുള്ള ജീവിതം. ഞാനും ഭാര്യയിലുള്ളൂ, വേറെ വരുമാനമൊന്നുമില്ല. അമ്മന്റെ കൈനട്ടുണ്ട്. എങ്ങനെ അമ്മേന്റെ കൈനട്ടുണ്ട്? ആ മാസം അയച്ചേക്ക് അയക്കൗണ്ടിലേക്ക്. അതും സമാധാനമാണ്. അഭിനയിച്ച ഓർമ്മ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കാൻ എത്ര എമൗണ്ട് ഒക്കെ? അന്ന് 1000 രൂപ. ഇന്ന് വലിയ ആണ് എനിക്ക് കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ സൂപ്പർ വന്നു. അപ്പോൾ കോഴിക്കോട് വെച്ചൊരു മീറ്റിംഗ് വെച്ച് ഇന്നസെൻ്റ് മമ്മൂട്ടി ഇങ്ങനെയുള്ള ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. സുഖമില്ല മീറ്റിംഗ് വെച്ച് രാജേട്ടൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാ? ആ അങ്ങനെ വർഷങ്ങൾ മുമ്പ് കുറച്ചേ 5-6 വർഷമുണ്ട്. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഇനി ഇത് വാങ്ങണ്ട, മെമ്പർഷിപ്പ് വാങ്ങണ്ട, കിട്ടുമ്പം എപ്പോഴെങ്കിലും സിനിമയൊക്കെ വന്നാൽ അതിൻ്റെ ലഘുവായിട്ട് ഒരു ടോക്കൺ മതി, അല്ലെങ്കിൽ ഒന്നും തരണ്ട, സ്ഥിരമായിട്ട് വന്നാലും വന്നു. അത് ഉറപ്പിച്ച് അതുകൊണ്ട്
ഇപ്പൊ അടയ്ക്കലൊന്നുമില്ല, പൈസ അടയ്ക്കലൊന്നും കിട്ടല് മാത്രം. അല്ല, ഒരാള് പാലക്കാടാണ്, പാലക്കാടാണ് ബൈക്ക്. രണ്ടാള് കോഴിക്കോട്, ഒന്ന് ഫറോക്ക്, ഇവിടെ തന്നെ കോഴിക്കോടിന്. പക്ഷേ ഇവർക്കൊന്നും എന്താ വെച്ചാല് ഈ സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന ടീമല്ല. അപ്പോ അവരുടെ ജീവിതം ശരിക്കും നടക്കുന്നുണ്ട്, അതെന്നെ കണ്ടാണത്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും കാണുന്നു വരും. ഇപ്പൊ എന്തായാലും രാജേട്ടന് പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ, കുറച്ചും കൂടി കഴിയുമ്പോൾ ചെറിയ വേഷങ്ങളൊക്കെ ഇനിയും കോഴിക്കോട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറയുന്നു, ആശംസിക്കുന്നു. അപ്പൊ രാജേട്ടന് എല്ലാവിധ ആശംസകളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷനാണ്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ക്രിക്കറ്റ് സിനിമയിൽ എല്ലാവരുടെ ഹൃദയത്തിൽ കയറിയ ആ ഏതെങ്കിലും ഒന്ന് രണ്ട് ഡയലോഗ് രാജേട്ടൻ ഓർമ്മ ഉണ്ടോ പറയാൻ? ആ ഓർമ്മയുള്ളത് അതിനെ സംബന്ധിച്ചിട്ട് പാല് കൊണ്ടുവന്ന് താഴത്ത് വെക്കുമ്പോൾ തന്നെ എല്ലാ എത്രയുണ്ടെന്ന് ചെയ്യും. ഒരു 4 ലിറ്റർ ഉണ്ടാവില്ല, അല്ല 4 ലിറ്റർ ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ആ ഹോട്ടലിലേക്ക് കൊടുക്കണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അയ്യ, അതിൻ്റെ ആളല്ല ഞാൻ എന്ന് പറയും ശ്രീനിവാസൻ. പിന്നെ രണ്ടാമത് ഞാൻ അധ്വാനിച്ചതിൻ്റെ കാശ് കിട്ടാനാ. അപ്പം പൈസനെ പറ്റി പറയുമ്പോൾ അതും ഇല്ല, രണ്ടാളും മിണ്ടില്ല, ഡയറക്ടറിനും മിണ്ടില്ല, ശ്രീനിവാസനും മിണ്ടില്ല. അപ്പം ഞാൻ പാലിൻ്റെ ആ ഇത് കൊടുത്തിട്ട് നടന്നു പോകുന്നു. അപ്പോൾ നന്ദി രാജേട്ടൻ. രാജേട്ടന് എല്ലാവിധ ആയുർ ആരോഗ്യ ആയുസ്സും ഉണ്ടാവട്ടെ, നല്ലത് വരട്ടെ. നന്ദി. ഓക്കെ.